ഇതല്ല ബോട്ടുകൾ വരി വരിയായിട്ട് വരികയാണ്. അതായത് നമ്മൾ ഇവിടെ പുലിമുട്ടുമിൽ ഈ ഒരു ഏരിയയിലെ 50-ലേറെ ചൂണ്ടക്കാരാണ്. ഓരോ മീറ്ററിലും ചൂണ്ട ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നിരവധി പേരാണ് ചൂണ്ട ഇടാൻ വന്നിട്ടുള്ളത്. അത്രത്തോളം ആളുകൾ വേണ്ടിട്ട് അതിൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലത്തെ ആളുകൾ വന്നിരിക്കുന്നുണ്ടല്ലേ. ഈ ഒരു ഏരിയയിലാണ് വലയില്ലാത്തത്. മറ്റേതൊക്കെ അവിടെയൊക്കെ വലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെമ്മീനൊക്കെ ഇട്ട് ചെറിയ മീനെ പിടിക്കണ്ട്. ഈ ഏരിയയിൽ വല ഇല്ലാത്തതുകൊണ്ട് ആമൂർണ ലക്ഷ്യമാക്കിയതുണ്ടല്ലേ. രണ്ട് വലിയ മത്തിയൊക്കെയാണ് ഇട്ട് കൊടുക്കണ്ട്. ബോട്ടാണെങ്കിൽ നേരെ നേരെയായിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ. എല്ലാ ബോട്ടുകളും തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. എന്താ അറിയില്ല, എല്ലാവരും ഒരേ സമയം ഒപ്പം വരുന്നുണ്ട്. അതേസമയം ഇവിടെ ചൂണ്ടക്കാരാണെങ്കിൽ വരി വരിയിട്ട് കണ്ടില്ല. അവർ ഓരോരുത്തർ ഉപയോഗിക്കുന്ന ബൈറ്റ് കണ്ടാ അതല്ലേ കണ്ടിട്ടാ. ഇത് ചൂണ്ട കിട്ടിയതല്ല കേട്ടോ, ഇതാണ് അവരുപയോഗിക്കേണ്ട എരാണിത്. അത്രയും വലിപ്പമുള്ള മീനാണ് ബൈറ്റായി ഉപയോഗിക്കുന്നത് കണ്ടോളി. അവിടെ വലിയ മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ബോട്ടുകളെ വരി വരിയായിട്ട് വരുന്നുണ്ട്. എല്ലാ ബോട്ടുകളും വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെക്കാര് ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ആളുകളാണ് ഇവിടെ ഇരിക്കേണ്ടത്.